ഉദ്ദേശിച്ചതെല്ലാം നടത്തി ദേവപുരത്തു നിന്ന് അങ്ങ് തിരിച്ചു വന്നാൽ ആഘോഷിക്കണമെന്ന് നിശ്ചയിച്ചതാ. സദ്യ ഒരുക്കാൻ മേപ്പാടൻ തിരുമേനിയും എത്തി. ആശ്രിതരെ എല്ലാം വിളിച്ചു. സിദ്ധി കൊണ്ട് മകൻ നേടിയ വിജയത്തിന്റെ മധുരം നുണയാൻ അവിടെ നിന്റെ അച്ഛനും എത്തിക്കോട്ടെ എന്ന് കരുതി അയാളെ ക്ഷണിച്ചു. പക്ഷേ ആറങ്ങോട്ട് ചെന്നപ്പോ എനിക്ക് ചില അനുഭവങ്ങൾ ഉണ്ടായി. എന്നാൽ അങ്ങും ഇങ്ങനെ ദേവപുരത്തും മാത്രമല്ല, ഈ കടുങ്ങല്ലൂർ ദേശത്തും പേര് കേട്ട ദേവി ഉപാസകരുടെ ഇളയിടത്തില്ലം ഇപ്പോ അങ്ങയുടെ ഉള്ളം കയ്യിലായില്ലേ? ഇല്ലേ? നങ്ങേമേന്നാ നീച സ്ത്രീയേയും അവിടെയുള്ളവരെയും തത്വം പറഞ്ഞും മായ കാട്ടിയും കണ്ണു തള്ളിച്ചില്ലേ? പറ, പിന്നെ എന്താ വേണ്ടത് അവിടുന്ന്? എന്നോടും എന്റെ അമ്മയോടും കാണിച്ച ക്രൂരതകൾക്ക് ശിക്ഷ നൽകാനായി ഇനി എപ്പോഴും ഇളയിടത്തേക്ക് കയറി ചെല്ലാലോ. സമയം പോലെ അവിടുത്തെ നിധിയും കവർന്നെടുത്തൂടെ. എന്താ, അത് ഉടനെ നടക്കില്ലേ? പരബ്രഹ്മത്തിന്റെ പൊരുളറിഞ്ഞ മഹായോഗി ആ നിലയില അവർ പിന്നെ കാണുന്നത്. ഏത് പാതിരാത്രിയിലും എനിക്കവിടെ കയറിച്ചല്ല, അവർ നിറഞ്ഞ മനസ്സോടെ എന്നെ സ്വീകരിക്കും. പക്ഷേ ഇനി എന്ത് പക്ഷേ അവിടുന്ന്? ധൃതിപ്പെടാതെ സുഭദ്രേ, അങ്ങേമ്മയുടെ പേരക്കുട്ടിയുടെ വേളി മുടങ്ങി എന്നുള്ള കാര്യം ശരി തന്നെയാ. അത് നീ നടന്നുകൂടാന്നില്ല. നിന്നോട് ഇത് പറയണമെന്ന് പലവട്ടം ആലോചിച്ചതാ. നീയും അറിയണം, അവിടെ ഒരു കുഞ്ഞു പറക്കും അത്രേ. എന്താ അവിടുന്ന് പറഞ്ഞത്? ആ അങ്ങനെ എന്തോ അരുളപ്പാടോ മണ്ണാങ്കട്ടയോ ഒക്കെ അവിടെ ഉണ്ടായിരിക്കുന്നു. ആ സ്ത്രീ തന്നെയാ ഇത് പറഞ്ഞത്. എങ്കിൽ കേട്ടത് തെറ്റാവില്ല. ആ ദേശത്ത് പാർക്കണ കാലത്തെ കേട്ടിരിക്കണോ പരാശക്തിയുടെ അനുഗ്രഹമുള്ള ഇളയിടത്തുകാരുടെ പെരുമകള്. നങ്ങേമ്മയ്ക്ക് മുൻപും ഇളയിടത്തമ്മയുടെ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ യാഥാർത്ഥ്യമാവുകയും ചെയ്തിട്ടുണ്ടത്രേ. കുഞ്ഞു പിറക്കുമെന്ന് പറഞ്ഞ ആ പെണ്ണിന്റെ വേളി നടക്കുമെന്ന് തന്നെയാ. ഓർക്കുമ്പോ തന്നെ അടിമുടി വിറച്ച് കയറുക. പാടില്ല, അത് നടക്കരുത്. അത് ഞാൻ സമ്മതിച്ചു കൊടുക്കുന്നു തോന്നുന്നുണ്ടോ നിനക്ക്? ആറങ്കോട്ട് പണിക്കരും ചാത്തന്മാരും തുണയായിട്ട് കൂടെ ഉള്ളപ്പോ, വിളിച്ചാൽ വെളിപ്പുറത്തെത്താൻ മാടനും മറുതയും രക്ഷസും ഒക്കെ ഉള്ളപ്പോ, ഇളയിടത്തില്ലാത്തൊരു അനന്തരാവകാശം ജനിച്ചു വീഴില്ല. ഒരു വേളി നിശ്ചയം മുടക്കാൻ മൂന്നുപേരെ പുഴയിൽ മുക്കിക്കൊല്ലാമെങ്കിൽ ഇനി വേണ്ടി വന്നാൽ ആ ഇല്ലവും അമ്പലവും ഒക്കെ ചുട്ട് ചാമ്പലാക്കും ഞാൻ. വിശ്വാസോ? നൂറുവട്ടം വിശ്വാസോ. പക്ഷെ അവിടുന്ന് കുഞ്ഞു പിറക്കുമെന്ന് കേട്ടപ്പോ ഞാൻ മറ്റൊന്നോർത്തുപോയി. അതും ജനിക്കാനിരിക്കുന്ന ഒരു കുഞ്ഞുമായി ബന്ധപ്പെട്ടത് തന്നെ. പറഞ്ഞല്ലോ, ആറങ്ങോട്ട് പോയപ്പോ എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. എന്തനുഭവം? ഇന്നലെ രാത്രി വയറ്റിത്തൊണ്ടപ്പോ കൈ പൊള്ളി തെറിച്ചോ. അതിന് ആ പെണ്ണ വയറ്റിലെന്താ ഇരുമ്പുരുക്കി ഒഴിച്ചിരിക്ക? നിന്റെ ഓരോ തോന്നലുകളെ. തോന്നലല്ല, അങ്ങിത് വിശ്വസിക്കണം. ഇത് നോക്ക്, നിർമ്മലയുടെ നിറവയറ്റിൽ തൊട്ട ശേഷം ഇങ്ങനെയാ.
തീയിൽ തൊട്ടതുപോലെ. കരുവാളിപ്പ് ഇതിലും കൂടുതലുണ്ടായിരുന്നു. ഇവിടെ എത്തി ഏറെ നേരം തേൻ പുരട്ടിയ ശേഷമാ കുറഞ്ഞത്. തോന്നലെന്നല്ല ഇതിന് പറയേണ്ടത്, മതിഭ്രമം തന്നെയാ. പരിഹസിച്ചോളൂ, പക്ഷേ അങ്ങൊന്നറിയണം. നിർമ്മല വലിയ ദേവി ഭക്തയാ. ഇനി അവിടെ കണ്ടതൊക്കെ ദേവിയുടെ കളിയായിരിക്കുമെന്ന എന്റെ ഒരു കേമായി. 1008 ചാത്തന്മാരെ ചൊൽപ്പണിക്ക് നടത്തുന്ന ആറങ്ങോട്ട് പണിക്കരുടെ വീട്ടിലല്ലേ ദേവിയുടെ വിളയാട്ടം? ഇതുപോലുള്ള പോഷ്കുകൾ കേൾക്കാൻ എനിക്ക് സമയമില്ല. എന്റെ മനസ്സിലിപ്പോ വിളയിടത്തിലെത്ത നിധിശേഖരവും ആറങ്ങോട്ട ചാത്തന്മാരും മാത്രമേ ഉള്ളൂ. അത് രണ്ടും ഇവിടേക്ക് എത്തണമെങ്കിൽ ഇനിയും ഏറെ കടമ്പകളുണ്ട്. അതിനിടയില അരുളപ്പാട്, നിലീഗർഭം. എനിക്കല്പനേരം ഏകാഗ്രമായി മന്ത്രക്കളത്തിലിരിക്കണം. ചില കാര്യങ്ങൾ ഉടനെ തീരുമാനിക്കേണ്ടതുണ്ട്. നിന്റെ വഴി മുട്ടിയടാ ഗോവിന്ദ. പന്തയ പണം വെച്ച് കളി നിർത്തുന്നു, മുന്നോട്ട് പോകുന്നു. നിന്റെ മുന്നിൽ വഴികളടയുമ്പോ വഴികാട്ടിയായിട്ട് ഞാനുണ്ടാവും ഗോവിന്ദ. കളിയിൽ മാത്രമല്ല, ജീവിതത്തിൽ ഇവന്റെ വഴി അടഞ്ഞിരിക്കുക തിരുമേനി. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ചെയ്യാൻ ഗോവിന്ദനെ സാധിക്കൂ. പണിക്കരെ ശരിയാക്കും, കളത്തിലെ കരിക്കളെ പോലെ വെട്ടി മാറ്റും എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. താൻ ഇപ്പോഴും അത് തന്നെ പുലമ്പി നടക്കുക. എത്ര വട്ടം പറഞ്ഞാലും തലയിൽ കയറില്ല. ഇടപൊട്ടാ, ചാത്തൻ സേവകനായി നിന്നെ വാഴിക്കണമെങ്കിൽ നിന്റെ അപ്പൻ ജീവനോടെ ഉണ്ടെങ്കിലേ പറ്റൂ. എങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? തിരുമേനി തന്നെ പറ. തിരുമേനി ആവശ്യപ്പെട്ട കാര്യം ഞാൻ ഒപ്പിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ചതിച്ചല്ലോ ദൈവമേ. തിരുമേനി എന്താ? അശുഭകാര്യമാണ്, അത് നിന്നോടെങ്ങനെ പറയും? ദുർമരണം തന്നെ. പക്ഷേ അത് പണിക്കർക്ക് തന്നെയാ. അതുടനെ തന്നെ സംഭവിക്കുകയും ചെയ്യും. ദാ, നീ തന്നെ വായിച്ചു നോക്കൂ. സംസ്കൃതം കണ്ട ഇവന്റെ കണ്ണിന് തിമിരവാ. അല്ല, പാഠശാലയിൽ പറഞ്ഞുവിട്ട സമയത്ത് പകിട കളിച്ച് നടന്ന ഇങ്ങനെ ഇരിക്കും. കൊണ്ടേ കൊണ്ടേ നോക്കട്ടെ. ആറങ്ങോട്ട് പണിക്കരായസ്യ ദുർമരസ്യ. ശരിയാ പണിക്കര്.
പുകഞ്ഞത് തന്നെയാ. ജ്വരാഗ്നി ദിവരസ്ത്രം വാ മൃത്യുപ്രാപ്താതി സർവദ രാഹോരന്തർഗതേ കേതോ നാസ്തി സംശയരുത്രമൈ. രാഹൂർദശയിലെ കേതുവിന്റെ അപഹാരകാലത്ത് മൃത്യുവിനെ ക്ഷണിച്ചു വരുത്തുന്ന ജ്വരമുണ്ടാകും. അഗ്നി, ശത്രു, ആയുധം ഇവ കൊണ്ടുമാകാം അപമൃത്യു. പണിക്കർക്ക് ഇപ്പൊ എത്ര വയസ്സായി? കഴിഞ്ഞ മാസം 70 കഴിഞ്ഞു. 70 സംവത്സരങ്ങളും 60 ദിവസങ്ങളും 40 നാഴികകളും വിനാഴികകളും പിന്നിട്ടാൽ അച്ഛൻ ഇപ്പോ പറഞ്ഞ വിപൽകാലമായി. എന്നുവച്ചാൽ ഇനി ഒരു മാസവും ചില്ലറ മണിക്കൂറുകളും. അതിനകം ആറങ്കോട്ട് പണിക്കരുടെ അപമൃത്യു നടന്നിരിക്കും. അയാളെ ചത്ത എനിക്ക് പുല്ല. പക്ഷെ ചാത്തൻ പണിക്കർ ആഗ്രഹിച്ചതുപോലെ മരണത്തിന് മുമ്പ് മകളുടെ പിറക്കാനിരിക്കുന്ന മകന് ചാത്തന്റെ അവകാശം കൈമാറാനാവില്ല. നിനക്കും അത് ലഭിക്കില്ല. അങ്ങനെ വന്നാൽ പണിക്കരുടെ കാലശേഷം 1008 ചാത്തന്മാരും ചാത്തൻപുരയുടെ മേലെ എതികിട്ടാത്ത ആത്മാക്കളെ പോലെ അലഞ്ഞു നടക്കും. ഒരേ ഒരു പോംവഴിയേ ഉള്ളൂ, വിഷ്ണുമായ. പണിക്കരോട് അവള് പറയണം തന്റെ കുഞ്ഞുങ്ങൾക്ക് ചാത്തന്റെ അവകാശം കൈമാറേണ്ടതില്ലെന്ന്. ജ്യേഷ്ഠനായ നീ ചാത്തൻ സേവകനായി കാണാനാണ് ആഗ്രഹമെന്ന്. ഏതു വഴിയും അവളെ കൊണ്ട് അങ്ങനെ പറയിച്ച് പണിക്കരെ കൊണ്ട് സമ്മതിപ്പിക്കണം. അത് എത്രയും പെട്ടെന്ന് നടന്നിരിക്കുകയും വേണം. ഏട്ടത്തെ വെളുപ്പിനെ വന്നല്ലോ, വിശക്കുന്നുണ്ടാവില്ലേ? അങ്ങോട്ട് വന്നോളൂട്ടോ. ആയിക്കോട്ടെ മോളെ. പണിക്കരുടെ മോളാ, എന്തൊരു സ്നേഹവും മര്യാദയുള്ള കുട്ടി. ഈ കുട്ടിക്ക് ആൺമക്കൾ ജനിച്ച അവർക്കാ ഈ ചാത്തമ്പുരയുടെയും ചാത്തന്റെയും ഒക്കെ അവകാശം ചെന്ന് ചേരുക. ഓ, പെങ്ങളെ. എന്തായിട്ടാ? പെങ്ങള് വാ. ഏട്ടന് മോളോട് അല്പം സംസാരിക്കാനുണ്ട്. കഴിഞ്ഞ ദിവസം ഏട്ടൻ മോളെ വല്ലാതെ വേദനിപ്പിച്ചു. അതൊന്നും മനഃപൂർവ്വമായിരുന്നില്ല. കുടുംബത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം നടന്നപ്പോൾ ഏട്ടനോടൊന്നും പറഞ്ഞില്ല. അച്ഛനോ നിർമ്മലയോ ആരും. പുറത്തുള്ളവർ പറഞ്ഞറിയേണ്ടി വന്നു. അതിൻ്റെ ദേഷ്യത്തിലാണ് ഞാൻ സങ്കടപ്പെടുത്തിപ്പോയതിന്. മോളെ ഏട്ടനോട് ക്ഷമിക്കണം. അയ്യോ, അതൊക്കെ ഞാൻ എപ്പോഴേ മറന്നു. എൻ്റെ മുന്നിൽ ഏട്ടൻ ഇങ്ങനെ തെറ്റു പറ്റിപ്പോയി. അതിനാൽ ഭൂമിയോളം താഴാൻ ഗോവിന്ദനും മടിയില്ല. ഒരിക്കലും മോളുടെ സ്നേഹം പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ളത് ശരിയാ. എന്നാലും എൻ്റെ ഉള്ളിലെപ്പോഴും മോളുടെ സ്നേഹം ഉണ്ടായിരുന്നു. മതിയേട്ടാ, ഇത് കേട്ടാ മതി എനിക്ക്. ഇപ്പൊ തന്നെ നോക്ക് വിഷ്ണു, അടുത്ത ചാത്തൻ സേവനാവാനുള്ള അവകാശം നാളെ നിനക്ക് പിറക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ചെന്ന് ചേരണമെന്ന് അച്ഛൻ ആഗ്രഹിക്കുന്നതിൽ ഏട്ടനൊരു വിരോധമില്ല, സന്തോഷേ ഉള്ളൂ. നിന്റെ മകന് കന്യ അതിനുള്ള അർഹതയും. പക്ഷേ മോളൊന്ന് ഓർത്തു നോക്ക്, നിന്റെ പുടമുറി കല്യാണം നടക്കാനും മക്കൾ പിറക്കാനും ഒക്കെ എത്രയോ വർഷങ്ങൾ പിടിക്കും. ഇപ്പോ തന്നെ അച്ഛനത്രയും പ്രായമായി.
അച്ഛൻ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു. ഞാൻ പക്ഷേ അതിനെപ്പറ്റിയൊന്നും ആലോചിക്ക പോലും. ആലോചിക്കണമല്ലോ. അച്ഛൻ ജീവിച്ചിരിക്കുമ്പോ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. അല്ലാതെ വന്ന ചാത്തനെ അടിമയാക്കി കൽപ്പന നൽകാൻ ഇവിടെ ഒരു സേവകനില്ലാതെ പോവും. നമ്മുടെ ചാത്തമ്പുരയും അവിടെ കാവൽ നിൽക്കുന്ന 1008 ചാത്തന്മാരും രക്ഷസുകളും അനാഥമായി പോവും. ഈ കുടുംബം മുടിയും. അത് സംഭവിക്കാതിരിക്കണമെങ്കിലേ അച്ഛൻ്റെ കാലശേഷവും ഇവിടെ ഒരു സേവകനുണ്ടാവണം. അതിനിപ്പോ ഈ ഏട്ടനല്ലാതെ മറ്റാരാ ഇവിടെ? മോൾക്ക് മക്കൾ പിറന്ന് അവര് വളരുന്നത് വരെ മാത്രം. അതുവരെ ഏട്ടൻ ചാത്തൻ സേവനായിരിക്കട്ടെ എന്ന് മോള് വേണം അച്ഛനോട് പറയാൻ. അതും വൈകാതെ വേണം താനും. എന്താ പറയില്ലേ മോള്? ഏട്ടാ, ഞാൻ അച്ഛന്റെ മുഖത്ത് നോക്കി ഇന്നേ വരെ ഒരു മറുവാക്ക്. ശരിയാവാം, പക്ഷേ ഇത് മോൾ അച്ഛനോട് സംസാരിച്ചേ പറ്റൂ. ഏതു വഴിയും പറഞ്ഞ് സമ്മതിപ്പിക്കണം. എനിക്കൊന്നും അറിയില്ലേട്ടാ. ഈ പറഞ്ഞ കാര്യങ്ങളും ഇവിടുത്തെ ആചാരങ്ങളും അതേപ്പറ്റിയൊന്നും എനിക്കൊരു നിശ്ചയമില്ല. ഒന്നും മാത്രം അറിഞ്ഞ മതി നീയിപ്പോ. നമ്മുടെ അച്ഛന് അധികകാലം ആയുസ് ഉണ്ടാവില്ല. ഒന്നും മാത്രം അറിഞ്ഞ മതി നീയിപ്പോ. നമ്മുടെ അച്ഛന് അധികകാലം ആയുസ് ഉണ്ടാവില്ല. എന്തെങ്കിലും സംഭവിക്കും മുമ്പ് അച്ഛനായിട്ട് തന്നെ എന്നെ സേവകനായിട്ട് വാഴിക്കണം. ഈശ്വരനെ ഓർത്ത് ഞാൻ പറയുന്നത് മനസ്സിലാക്കേട്ടാ. മതി, നിർത്തടി. കാല് പിടിച്ച് കെഞ്ചിയാലും ഗോവിന്ദനെ മനസ്സിലാക്കാൻ നിനക്കൊന്നും കഴിയില്ലല്ലേ? ഒരിക്കലെങ്കിലും എന്നെ ജയിക്കാൻ സമ്മതിക്കില്ലല്ലേ? പറയടി. ചാത്തൻ സേവനാവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഗോവിന്ദന് പിന്നെ ജീവിതമില്ല. നീയൊന്നും സുഖമായിട്ട് ജീവിക്കുന്ന കഴുതാൻ വേണ്ട. അതിനൊന്നും ഇടവരുത്താതെ അച്ഛൻ വരുമ്പോ ഞാൻ പറഞ്ഞപോലെ സംസാരിക്കണം. സംസാരിക്കില്ലേ? സംസാരിക്കില്ലേ? നീ സംസാരിക്കില്ലേ? സംസാരിക്കില്ലേ നീ? എനിക്ക് വേണ്ടി ഒരു വാക്കുരിയാടാൻ സാധിക്കില്ലല്ലേ? നീ കേക്ക്, എനിക്ക് ചാത്തൻ സേവനാവാൻ സാധിച്ചില്ലെങ്കിൽ നിന്റെ പുറമൊരു കല്യാണം നടക്കില്ല. നീ പ്രസവിക്കില്ല, നടത്തിക്കില്ലടി ഞാൻ. വന്നുവല്ലേ? നിങ്ങൾ നിങ്ങൾ മാത്രമാണ് ഇതിന് കാരണം. എല്ലാം മകളുടെ പിറക്കാനിരിക്കുന്ന സന്തതികൾക്ക് തീരതി കൊടുക്കണ്ടേ? വേണേ, ഇനി എങ്ങനെ നടക്കുന്നു എന്ന് കാണട്ടെ. അയ്യോ, എന്നെ തല്ലല്ലേ. അയ്യോ, മ
മഹേശ്വരി മഹാകാളി മഹാഗ്രാസ മഹാസന അപർണ ചണ്ഡിക സർവലോകേശ്വരി വിശ്വധാരിണി. കാഗദൃഷ്ടി ഭഗധ്യാനം ശ്വാനനിദ്ര തഥൈവ ച ഏതത് ബ്രാഹ്മണലക്ഷണം. കാഗദൃഷ്ടി ഭഗധ്യാനം ശ്വാനനിദ്ര തഥൈവ ച ഏതത് ബ്രാഹ്മണലക്ഷണം. ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുക, ഉണർന്നിരിക്കുമ്പോൾ കരുതലുണ്ടാകുക. പൊക്കിൾ കൊടി വേറിട്ടപ്പോൾ ഒപ്പം കൂടെ കൂടിയവൻ പിന്നാലെയുണ്ട്, നിഴലായി പിന്നാലെയുണ്ട്. ചോര ചൊരിച്ചിലുണ്ടാകാം, മരണം നടക്കാം. കാഗദൃഷ്ടി ഭഗധ്യാനം ശ്വാനനിദ്ര തഥൈവ ച ഏതത് ബ്രാഹ്മണലക്ഷണം. ത്രിവിക്രമൻ പിഴ കൊടുക്കേണ്ടി വരുന്നു, അതും ശക്തി ക്ഷയിച്ച ദേവിയുടെ മുമ്പിലല്ല.